ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് നട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ടുള്ള ഡെക്കറേഷനും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിൻ്റെ മേലിൽ ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് മൈദപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിൽക്ക് പൗഡറും കൂടി ഉണ്ട്, നമ്മുടെ സ്പോഞ്ച് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇത് കേക്കിന്, നമ്മൾ ക്രീം കേക്കിന് മാത്രമല്ല കേട്ടോ, നമ്മൾ പ്ലെയിൻ ആയിട്ട് കഴിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 തവണയോ 2 തവണയോ അരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുക്കാം. അതിലേക്ക് 6 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബട്ടർ എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 2 മിനിറ്റോളം ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് സ്കിപ്പായിപ്പോയി, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 2 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതും കൂടി കൂട്ടിയിട്ട് ഹൈ സ്പീഡിൽ 5-6 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്യാം. നല്ല ഫ്ലഫി ആവുന്നതുവരെ നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ അരിച്ചു വെച്ച മൈദ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശേ ഇട്ടിട്ട് മെല്ലെ മെല്ലെ നമുക്കിതുപോലെ ഒന്ന് കറക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാം. അപ്പോൾ ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി വലിയൊരു പാത്രം എടുത്തിട്ട് ഈ ഒരു ബാറ്ററി മാറ്റിയത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാനിപ്പോൾ 9 ഇഞ്ച് വലിപ്പമുള്ള ഒരു സ്ക്വയർ ടിൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഓയിൽ അടവിയിട്ട് മൈദ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കിതൊരു 35 മിനിറ്റ് ബേക്ക് ചെയ്യാം. അപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്, നമ്മൾ കുറേ പ്രാവശ്യം കാണിച്ചതാണ് ഓവനിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഒരു 2 കിലോ നമ്മുടെ കേക്ക് വെക്കുന്ന ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 12-ൻ്റെയോ 10-ൻ്റെയോ ബോർഡാണിത്. അപ്പോൾ അതെടുക്കുക. ഇതുപോലത്തെ സ്ക്വയർ ബോർഡ് നമ്മൾ ഏത് കേക്ക് എടുക്കുമ്പോഴും, അതായത് സെറ്റ് ചെയ്യുമ്പോഴും, നമ്മൾ ബോർഡ് ബേസ് ബോർഡ് കുറച്ച് വലിയ ബോർഡായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല കാണാൻ ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതാ കേക്കിൻ്റെ 1 ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ മിൽക്ക് സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 1 കപ്പ് പാലിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര മിക്സ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ. അപ്പോൾ ഇതുപോലത്തെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ ഇതുപോലത്തെ കേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. ഇനി നമുക്കിതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വേണം. ഞാനിപ്പോൾ 1 കപ്പ് ചോക്ലേറ്റ് 1/4 കപ്പ് ക്രീമിൽ നന്നായി മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആളാണിത്. അപ്പോൾ അതെടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ക്രീമിൽ 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് ക്രീമിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർക്കണം. ഞാനിപ്പോൾ കാഷ് നട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് ഒരു എന്താ പറയുക, ഒരു 3-4 ടേബിൾ സ്പൂൺ നമുക്ക് അത്യാവശ്യം വേണം.
നല്ലോണം ഇട്ട് കൊടുക്കാം. കാരണം ഇത് വൈറ്റ് നട്ടല്ലേ, അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ലോണം കടിക്കണം ഈ ഒരു നട്ട്സ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബദാം ചേർക്കാം, പിസ്ത ചേർക്കാം, അതൊക്കെ കസ്റ്റമർ ചോയ്സിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ചേർക്കുന്നുണ്ട്, അപ്പോൾ അതും നമുക്ക് കുറച്ച് ചേർക്കാം കേട്ടോ. ഇനി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് അതിൻ്റെ മേലിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ വെക്കാം. ഇത് ചെയ്ത പോലെ തന്നെ അതും ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് ഫുൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്ര ക്രീം വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ക്രീം ഇട്ടിട്ട് ചെയ്യാനുന്നത്. അപ്പോൾ അതൊന്ന് തിരിയാണ്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു റോസറ്റ വരയ്ക്കുന്നത്. നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ സൈഡിലോട്ടായിട്ട് റെഡ് കളറാക്കുക, എന്നിട്ട് മറ്റേ സൈഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി, വൈറ്റ് വിപ്പിംഗ് ക്രീമും കൂടി ആക്കുക. ഇതാ ഈ ഒരു രീതിയിൽ. എന്നിട്ട് നമ്മുടെ റോസറ്റൻ്റെ ആ ഒരു നോസിലുണ്ടല്ലോ, ആ നോസിലെടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചുകൊടുക്കുക. അപ്പോൾ നല്ലൊരു റോസ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഡിസൈനൊന്നും ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ. അപ്പോൾ എനിക്ക് തീരെ ടൈം ഇല്ലാത്തതുകൊണ്ടും പിന്നെന്ന് വെച്ചാൽ രാത്രി ആയതുകൊണ്ടും കുറച്ച് ടയർഡുമായി, അതുകൊണ്ടാണ് സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആയെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് വേറെ ആർക്കുമല്ല, നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നാല് ഭാഗത്തും നമുക്കിതുപോലെ റോസറ്റ വരച്ച് കൊടുക്കാം. അപ്പോൾ അത് സെറ്റായി. അപ്പോൾ കയ്യിൽ ഫോണ്ടൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൈപ്പിംഗ് ബാഗിൽ തന്നെ കുറച്ച് ക്രീം റെഡ് കളറിലാക്കിയിട്ട് പേരെഴുതിയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്.